subscribe to my channel if you love cooking. And also press the bell icon. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ്. ഇതെല്ലാവർക്കും റെഡിയാക്കാൻ അറിയാവുന്ന ഒരു ഡിഷാണ്, എങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് റെഡിയാക്കി തുടങ്ങാം. ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് ചൂടാം. ഇനി അതൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കിട്ടുമ്പോഴേക്കും ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, അരിജിയും വെളുത്തുള്ളി, അതൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും അതിലേക്ക് ഒരു ഒരു സവാള, ഒരു മാക്സിമം വലിയൊരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ആ ഒരു സവാള നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആകെ ഇതിൽ ചേർക്കുന്നത് ആകെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓവറായിട്ട് മസാലപ്പൊടികൾ അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേ സമയത്ത് തന്നെ ഇതൊന്ന് വാടിക്കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിതിന് നമ്മൾ ദ്രോ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കടലമാവ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്കുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ കടലപ്പൊടിയിലേക്ക് ഒരു നുള്ള്, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു ബാറ്റർ, അതായത് അധികം തിക്കുമല്ല അധികം ലൂസും അല്ലാത്തൊരു ബാറ്റർ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അത് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് അത് ബോൾസാക്കി അത് മുക്കിപ്പൊടിക്കാൻ പറ്റിയ ഒരു മിക്സ് ഡേ. ഇതേപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ, അധികം തിക്കുമായിട്ടും അല്ല എന്നാലും നല്ല വെള്ളം പോലെയല്ല, അങ്ങനെ റെഡിയാക്കിയെടുക്കാം. സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ഞാനൊരു അഞ്ച് നാല് ഉരുളക്കിഴങ്ങെടുത്തിട്ടുണ്ട്. നിങ്ങളത് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കണം. എടുത്തിട്ട് പുഴുങ്ങി, നന്നായിട്ട് പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഞാനിത് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ആ ചീനച്ചട്ടിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബോൾസാക്കി മാറ്റുകയാണ്. ബോണ്ടയുടെ ബോൾസ് അറിയാലോ, നിങ്ങൾക്ക് എത്ര വലിയ ബോണ്ട വേണം അതിനനുസരിച്ചിട്ടുള്ള ബോൾസാക്കി എടുക്കാം. പിന്നെ ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നതും ഇത് റെഡിയാക്കുന്നതും കാണുന്നതും, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇതിങ്ങനെ ബോൾസാക്കി ഇട്ടെടുത്തിട്ടുണ്ട്, ഞാനെല്ലാം ബോൾസാക്കി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നായിട്ട് ചൂടാക്കി കിട്ടുന്ന സമയത്ത്
ഈ ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല മാവില്ലേ, ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടാവണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഒരുവിധം ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പയ്യെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. നന്നായിട്ട് മാവ് ഇതിലൊന്ന് കോട്ടാവണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. മാവ് നന്നായിട്ട് ഇതിലുണ്ടെങ്കിൽ പൊട്ടിപ്പോവേയില്ല, നമുക്ക് വിചാരിച്ച ആ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഓരോന്നോരോന്നായി ഇതിലേക്ക് മാവിൽ മുക്കി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡൊന്നും മുരിഞ്ഞെന്ന് കാണുമ്പോൾ പിറ്റേ സൈഡ് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. മറിച്ചിട്ടിട്ട് നമ്മുടെ മോൺ ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടെ തന്നെ കഴിക്കാം. ഇത് ചൂടാറുന്നതിനേയും കാട്ടിയും കടലപ്പൊടിയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ആ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് ഒക്കെ പോയി ജസ്റ്റ് തളർന്നിരിക്കും. അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കാം. നോമ്പു തുറക്ക് നല്ലൊരു വിഭവം തന്നെയാണ്. ഞാനിതിപ്പോൾ ഇത് നോമ്പു തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പു തുറക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും റെഡിയാക്കി ഓക്കെ നോക്കാം. താങ്ക് യു.